हेलो स्टूडेंट्स, कंप्रेसिबल फ्लूइड फ्लो मॉड्यूल 3 യുടെ പാർട്ട് 1 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾക്ക് ഡീൽ ചെയ്യേണ്ട പോർഷൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് 1 ഷോക്ക് വേവ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഷോക്ക് വേവ്സ്, ഡെവലപ്മെന്റ് ഓഫ് എ നോർമൽ ഷോക്ക് വേവ്, അസംപ്ഷൻ ഫോർ സ്റ്റഡിയിങ് നോർമൽ ഷോക്ക് വേവ്സ്, ഗിവേണിംഗ് ഇക്വേഷൻസ്. ഷോക്ക് വേവ്, ഈ ഒരു സെക്ഷനിൽ നമ്മൾക്ക് ഷോക്ക് വേവിന്റെ ഡെഫിനിഷനും അതേപോലെ ഇഫക്ട്സും ആണ് നോക്കേണ്ടത്. ആദ്യം നമ്മൾക്ക് ഷോക്ക് വേവിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ള നോക്കാം. എ ഷോക്ക് വേവ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് വേവ് റെഫേർഡ് ടു ആസ് എ സ്റ്റീപ്പ് ഫൈനൈറ്റ് പ്രഷർ വേവ്. ദി ചേഞ്ചസ് ഇൻ ദി ഫ്ലോ പ്രോപ്പർട്ടീസ് അക്രോസ് സച്ച് എ വേവ് ആർ അബ്രപ്റ്റ്. അതായത് ഷോക്ക് വേവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ വേവ് ആണ്. ഈ ഒരു പ്രഷർ വേവിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ ഹൈ ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് വേവ് റെഫേർഡ് ടു ആസ് എ സ്റ്റീപ്പ് ഫൈനൈറ്റ് പ്രഷർ വേവ്. ഇനി ഈ ഒരു ഷോക്ക് വേവ് കാരണം ഫ്ലോ പ്രോപ്പർട്ടീസിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ അബ്രപ്റ്റ് ആയിരിക്കും. അതായത് വളരെ സഡൻ ആയിട്ടുള്ള പ്രോപ്പർട്ടി ചേഞ്ചസ് ആയിരിക്കും ഷോക്ക് വേവ് കാരണം ഒരു ഫ്ലോയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. ഇനി നമുക്ക് നോക്കേണ്ടത് ഷോക്ക് വേവിൻ്റെ ഇഫക്ട്സ് എന്താണെന്നുള്ളതാണ്. ഷോക്ക് വേവിന് ഡാമേജിങ് ആയിട്ടുള്ള ഇഫക്ട്സും ഉണ്ട്, അതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇഫക്ട്സും ഉണ്ട്. ആദ്യം നമ്മൾക്ക് ഡാമേജിങ് ഇഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇഫക്ട്സ് ഓഫ് ഷോക്ക് വേവ്. ഫസ്റ്റ് 1, ദേ ഇൻ്റർഫിയർ വിത്ത് നോർമൽ ഫ്ലോ ബിഹേവിയർ. അതായത് നോർമലായിട്ടുള്ള ഒരു ഫ്ലോ ബിഹേവിയറിൽ ഷോക്ക് വേവ് കാരണം ചേഞ്ചസ് ഉണ്ടാവും. നെക്സ്റ്റ് 1, ദേ മേ കോസ് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ ആൻഡ് ഡീവിയേഷൻ ഓഫ് ഫ്ലോ ഫ്രം ഇറ്റ്സ് ഡിസൈൻഡ് ഡയറക്ഷൻസ്. അതായത് ഷോക്ക് വേവ് കാരണം ബൗണ്ടറി ലെയർ സെപ്പറേഷൻ നടക്കുകയും അതുവഴി ഡിസൈൻഡ് ഡയറക്ഷൻസിൽ നിന്നും ഫ്ലോയ്ക്ക് ഡീവിയേഷൻ ഉണ്ടാവുകയും ചെയ്യും. നെക്സ്റ്റ് 1, ദേ വിൽ ഡിക്രീസ് ദി എഫിഷ്യൻസി ഓഫ് മെഷീൻസ്. മെഷീൻസിൻ്റെ എഫിഷ്യൻസി കുറയ്ക്കുന്നതിനും ഷോക്ക് വേവ് കാരണമായി മാറും. ഇനിയുള്ളത്, ദേ മേ കോസ് സോണിക് ബൂം ആൻഡ് ഹാവ് എ ഡാമേജിങ് ഇഫക്ട്സ് ഓൺ ഹ്യൂമൻ ലൈഫ് ആൻഡ് ബിൽഡിങ്സ്. അതായത് ഷോക്ക് വേവ് കാരണം സോണിക് ബൂം എന്നുള്ളൊരു ഫിനോമിനൻ ഉണ്ടാവുകയും അത് ബിൽഡിങ്സിനും അതേപോലെ ഹ്യൂമൻ ലൈഫിന് ഡാമേജിങ് ഇഫക്ട്സുകൾ ഉണ്ടാകുകയും ചെയ്യും. സോണിക് ബൂം എന്താണെന്നുള്ളത് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡീൽ ചെയ്യുന്നതാണ് പിന്നീട്. ഇനിയുള്ളത് ഷോക്ക് വേവിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇഫക്ട്സ് ആണ്. രണ്ട് യൂസ്ഫുൾ ഇഫക്ട്സ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് 1, സ്ട്രോങ് മൂവിംഗ് ഷോക്സ് ആർ യൂട്ടിലൈസ്ഡ് ടു ആക്സിലറേറ്റ് ദി ഫ്ലോ ടു എ ഹൈ മാക് നമ്പർ. അതായത് ഷോക്ക് വേവ് യൂട്ടിലൈസ് ചെയ്ത് ഫ്ലോയുടെ മാക് നമ്പർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് 1, ദേ ആർ യൂസ്ഡ് ഇൻ സൂപ്പർ സോണിക് കംപ്രഷൻ. അതായത് ഷോക്ക് വേവിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞതാണ് ഷോക്ക് വേവ് കാരണം ഫ്ലോ പ്രോപ്പർട്ടീസിൽ വളരെ അബ്രപ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. അതുമാത്രമല്ല, ഷോക്ക് വേവ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീപ്പ് ഫൈനൈറ്റ് പ്രഷർ വേവ് ആണ്. സോ ഈ ഒരു ഷോക്ക് വേവ് ഉപയോഗിച്ച് നമ്മൾക്ക് ഒരു ഫ്ലോയെ കംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് 1 ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഷോക്ക് വേവ്. ഷോക്ക് വേവ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫോളോവിങ് ടൈപ്സ്. ഫസ്റ്റ് 1, അക്കോർഡിംഗ് ടു ദി ആംഗുലർ പൊസിഷൻ. അതായത് ഷോക്ക് വേവിൻ്റെ ആംഗുലർ പൊസിഷൻ അനുസരിച്ച് രണ്ട് രീതിയിൽ ഷോക്ക് വേവ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് 1 നോർമൽ ഷോക്ക് ആൻഡ് സെക്കൻഡ് 1 ഈസ് ഒബ്ലിക് ഷോക്ക്. അതായത് ഫ്ലോ ഡയറക്ഷനെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഷോക്ക് വേവിനെയാണ് നോർമൽ ഷോക്ക് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതേസമയം ഫ്ലോ ഡയറക്ഷന് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഷോക്ക് വേവിനെയാണ് ഒബ്ലിക് ഷോക്ക് എന്ന് ഡിഫൈൻ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി മോഷൻ. അതായത് ഷോക്ക് വേവ് മൂവിംഗ് ആണോ സ്റ്റേഷനറി ആണോ എന്നതിൻ്റെ ബേസിസിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിൽ ആദ്യത്തേതാണ് സ്റ്റേഷനറി ഷോക്ക് വേവ് ആൻഡ് നെക്സ്റ്റ് 1 ഈസ് മൂവിംഗ് ഷോക്ക് വേവ്. അതായത് ഷോക്ക് വേവ് ഒരു ഭാഗത്ത് സ്റ്റേഷനറി ആണെങ്കിൽ അതിനെ സ്റ്റേഷനറി ഷോക്ക് വേവ് എന്നും പറയും. അതേസമയം ഷോക്ക് വേവ് മൂവിംഗ് ആണെങ്കിൽ അതിനെയാണ് മൂവിംഗ് ഷോക്ക് വേവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 1 ഈസ് അക്കോർഡിംഗ് ടു ദി സ്ട്രെങ്ത്. അതിൽ ആദ്യത്തേത് വീക്ക് വേവ് ആൻഡ് സെക്കൻഡ് 1 ഈസ് സ്ട്രോങ് വേവ്. അതായത് പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇൻറ്റൻസിറ്റി കുറവാണെങ്കിൽ അത്തരം ഷോക്ക് വേവിനെ വീക്ക് വേവ് എന്നും ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ അതിനെ സ്ട്രോങ് വേവ് എന്നുമാണ് ഡിഫൈൻ ചെയ്യുക. നെക്സ്റ്റ് പോർഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് എ നോർമൽ ഷോക്ക് വേവ്. ഈ ഒരു സെക്ഷനിൽ എങ്ങനെയാണ് ഒരു നോർമൽ ഷോക്ക് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെയായിട്ട് ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സിലിണ്ടറിൻ്റെ ഏരിയ എ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഈ ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റിനുള്ളിൽ ഈ ഒരു ഭാഗത്ത് ഗ്യാസ് ഫീൽഡാണ്. ഈ ഒരു ഗ്യാസ് ഇനിഷ്യലി സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിലാണ്. അതായത് ആ ഒരു ഗ്യാസിന് യാതൊരു രീതിയിലുള്ള മോഷനുമില്ല. ഇനി താഴെയായിട്ട് ഈ ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റിനുള്ളിൽ എങ്ങനെയാണ് പ്രഷർ വേരിയേഷൻ എന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഇത് വൈ ആക്സിൽ പ്രഷറും എക്സ് ആക്സിൽ ഡിസ്റ്റൻസ് അലോങ് ദി ഡക്റ്റുമാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഗ്രാഫ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റിൻ്റെ ഡയഗ്രാം വീണ്ടും നമുക്ക് വരയ്ക്കണം. ഞാനത് വരയ്ക്കാം. ഈ കാണിച്ചിരിക്കുന്നതാണ് സിലിണ്ടർ, അതിനുള്ളിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് പിസ്റ്റൺ. ഇനി
പിസ്റ്റൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഭാഗത്ത് ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസ് ഇനിഷ്യലി സ്റ്റാൻഡ് സ്റ്റിൽ പൊസിഷനിലാണ്, അതായത് അതിൽ യാതൊരു രീതിയിലുള്ള മോഷനുമില്ല. ഇനി ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഈ ഒരു പിസ്റ്റൺ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. സോ ഈ രീതിയിൽ പിസ്റ്റൺ റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഗ്യാസിലേക്ക് ഒരു പ്രഷർ വേവ് ക്രിയേറ്റ് ചെയ്യുകയും ഈ ഒരു പ്രഷർ വേവ് പിസ്റ്റണിൽ നിന്നും റൈറ്റിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. ഇനി ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഈ ഒരു പ്രഷർ വേവ് ഈ ഒരു പൊസിഷനിലെത്തിയതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പിസ്റ്റണും ഈ ഒരു പൊസിഷനിടയിലുള്ള ഈ ഒരു ഭാഗത്തെ ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ വേരി ചെയ്തിട്ടുണ്ടാകും. കാരണം ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ പ്രഷർ വേവ് എത്തുമ്പോഴേക്കും ഇവിടെയുള്ള ഗ്യാസിലൂടെ കടന്നാണ് ആ ഒരു പ്രഷർ വേവ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചേരാം. സോ ദാറ്റ് ഈ ഒരു പ്രഷർ വേവിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഈ ഭാഗത്തെ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും. അതേസമയത്ത് ഈ ഒരു പൊസിഷൻ്റെ റൈറ്റിലുള്ള ഈ ഒരു ഭാഗത്തെ ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല, കാരണം ഈ ഭാഗത്തേക്ക് ഈ ഒരു പ്രഷർ വേവ് കടന്നു ചെന്നിട്ടില്ല. ഇനി ഈ ഒരു പിസ്റ്റൻ്റെയും ഈ ഒരു പൊസിഷൻ്റെയും ഇടയിലായി നമ്മൾ മൂന്ന് പോയിന്റുകൾ കൺസിഡർ ചെയ്യണം. ഇതിൽ ഈ ഒരു പോയിന്റിനെ വൺ എന്നും ഇതിനെ ടു എന്നും അതേസമയം ഇതിനെ ത്രീ എന്നും നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ഇനി ഇതിനുശേഷം ഈ ഒരു പ്രഷർ വേവ് ഈ ഓരോ പോയിന്റുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഓരോ പോയിന്റുകളിലും ഗ്യാസിനുള്ളിൽ ഒരു വേവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ വണ്ണിലും ഒരു വേവ് ക്രിയേറ്റ് ചെയ്യും, ടുവിലും ഒരു വേവ് ക്രിയേറ്റ് ചെയ്യും, ത്രീയിലും മറ്റൊരു വേവ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇനി മനസ്സിലാക്കേണ്ടത് ഈ വണ്ണെന്നുള്ള പോയിന്റ് ഈ ഒരു പിസ്റ്റനോട് വളരെ അടുത്തുള്ള പോയിന്റ് ആയതുകൊണ്ട് വണ്ണിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വേവിൻ്റെ വെലോസിറ്റി വളരെ ഹയർ ആയിരിക്കും. അതേസമയം ടുവിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വേവിൻ്റെ വെലോസിറ്റി ഈ വണ്ണിൽ ക്രിയേറ്റ് ചെയ്യുന്ന വേവിനേക്കാൾ കുറവായിരിക്കും. കാരണം ടു എന്നുള്ള പോയിന്റ് വണ്ണിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് മാറിയാണ് പിസ്റ്റണിൽ നിന്ന് നിൽക്കുന്നത്. അതേസമയം ത്രീയിലെ വേവിനേക്കാൾ ഹയർ ആയിരിക്കും ടുവിലെ വേവിൻ്റെ വെലോസിറ്റി. അതേസമയം ത്രീയിലെ വേവിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വണ്ണിലെയും ടുവിലെയും വേവ് വെലോസിറ്റിയേക്കാളും കുറവായിരിക്കും. കാരണം ത്രീ ആണ് ഏറ്റവും പിസ്റ്റണിൽ നിന്നും അകലെയായിട്ട് നിൽക്കുന്നത്. സോ ദാറ്റ് ഈ വണ്ണിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഹയർ വെലോസിറ്റിയുള്ള വേവ് ഇതിലെ വേവായിട്ടും അതേപോലെ ത്രീയിലെ വേവായിട്ടും മെർജ് ചെയ്യുകയും ആ രീതിയിൽ വണ്ണിൽ ജനറേറ്റ് ചെയ്ത വീക്കർ വേവ് സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യും. അതാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇൻഫിനിറ്റിസിമൽ പ്രഷർ വേവ്സ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദി ഗ്യാസ് ടു ദി റൈറ്റ് ബൈ ദി റൈറ്റ് വേർഡ് മൂവ്മെൻറ് ഓഫ് ദി പിസ്റ്റൺ. അതായത് ഈ ഒരു പിസ്റ്റൻ്റെ റൈറ്റ് വേർഡ് മൂവ്മെൻറ്റ് കാരണം ഈ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ ഗ്യാസിൽ ഒരു ഇൻഫിനിറ്റിസിമൽ പ്രഷർ വേവ് ക്രിയേറ്റ് ചെയ്യപ്പെടും. നെക്സ്റ്റ് വൺ, ദി ഗ്രോത്ത് ഓഫ് വൺ സച്ച് മൂവ്മെൻറ്റ് അറ്റ് എ ടൈം T1, T2, T3, T4, and T5 ഈസ് ഷോൺ ഇൻ ഫിഗർ. ഈ രീതിയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേവിൻ്റെ സ്ട്രെങ്തനിങ് ആണ് ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓരോ ടൈം ഇൻ്റർവെലിലും ഇത് ഡൗൺ സ്ട്രീമിലുള്ള ഓരോ വേവുകളായിട്ട് മെർജ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് വേവ് സ്ട്രെങ്തൻ ചെയ്യപ്പെടുകയും ചെയ്യും. നെക്സ്റ്റ് വൺ, ദി അപ്സ്ട്രീം വേവ്സ് ആർ കണ്ടിന്യൂസ്ലി ഓവർടേക്കിംഗ് ദോസ് ഇൻ ദി ഡൗൺ സ്ട്രീം റീജിയൻ. അതായത് പിസ്റ്റനോട് അടുത്തുള്ളതാണ് അപ്സ്ട്രീം, പിസ്റ്റനോട് അകലും തോറും ഡൗൺ സ്ട്രീമാണ്. പിസ്റ്റനോട് അടുത്തുള്ള ഭാഗത്തെ വേവുകൾ ഡൗൺ സ്ട്രീമിലെ വേവായിട്ട് മെർജ് ചെയ്യുകയും ആ രീതിയിൽ സ്ട്രെങ്തനിങ് നടക്കുകയും ചെയ്യും. അതാണ് തേർഡ് പോയിന്റിൽ എഴുതിയിരിക്കുന്നത്, ദി അപ്സ്ട്രീം വേവ്സ് ആർ കണ്ടിന്യൂസ്ലി ഓവർടേക്കിംഗ് ദോസ് ഇൻ ദി ഡൗൺ സ്ട്രീം റീജിയൻ. ദി വീക്ക് പ്രഷർ ജനറേറ്റഡ് അറ്റ് ടൈം T1 ഗ്രോസ് സ്ട്രോങ്ങർ ആൻഡ് സ്റ്റീപ്പർ ആസ് ഇറ്റ് മൂവ്സ് ഫർദർ ടുവേഡ്സ് ദി റൈറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് മൂവ് ചെയ്യും തോറും വീക്കറായിട്ടുള്ള വേവുകൾ മറ്റു വേവുകളായിട്ട് മെർജ് ചെയ്ത് അത് സ്ട്രോങ്ങറായിട്ട് മാറും. നെക്സ്റ്റ് വൺ, അറ്റ് സം പോയിന്റ് ഇറ്റ് വിൽ ഓവർടേൺ, ദെയർഫോർ ദി എക്സ്ട്രീം ഫോം ഓഫ് ദി വേവ് ഈസ് വെർട്ടിക്കൽ. അപ്പോൾ ഒരു പർട്ടിക്കുലർ പൊസിഷൻ എത്തുമ്പോൾ ഇത് വെർട്ടിക്കലായിട്ട് മാറുകയും അതിനെയാണ് നോർമൽ ഷോക്ക് എന്ന് പറയുകയും ചെയ്യുന്നത്. അസംഷൻസ് ഫോർ സ്റ്റഡിയിങ് നോർമൽ ഷോക്ക് വേവ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾക്ക് നോർമൽ ഷോക്ക് വേവിൻ്റെ സ്റ്റഡിയായിട്ട് ബന്ധപ്പെട്ട അസംഷൻസ് ആണ് ഡീൽ ചെയ്യേണ്ടത്. അതിലാദ്യത്തേത്, ഷോക്ക് വേവ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി ഫ്ലോ ഡയറക്ഷൻ. നമ്മൾ ഓൾറെഡി ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞതാണ് ഫ്ലോ ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ടുള്ള ഷോക്ക് വേവിനെയാണ് നോർമൽ ഷോക്ക് വേവ് എന്ന് പറയുക. സോ നോർമൽ ഷോക്ക് വേവിൻ്റെ സ്റ്റഡിയിൽ എപ്പോഴും ഷോക്ക് വേവ് എന്നുള്ളത് ഫ്ലോ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഷോക്ക് വേവ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി ഫ്ലോ ഡയറക്ഷൻ. നെക്സ്റ്റ് വൺ, ഷോക്ക് വേവ് ഈസ് സോ തിൻ ദാറ്റ് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ടു ടേക്ക് പ്ലേസ് അറ്റ് എ കോൺസ്റ്റൻ്റ് ഏരിയ. അതായത് ഷോക്ക് വേവിൻ്റെ തിക്നെസ് വളരെ തിന്നായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഷോക്ക് വേവിൻ്റെ ഇൻലെറ്റിലെ ഏരിയയും അതേപോലെ ഷോക്ക് വേവിൻ്റെ ഔട്ട്ലെറ്റിലെ ഏരിയയും നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഷോക്ക് വേവ് എന്നുള്ളത് വളരെ തിന്നായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അതിൻ്റെ ഇൻലെറ്റിലെ ഏരിയയും ഔട്ട്ലെറ്റിലെ ഏരിയയും കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നെക്സ്റ്റ് അസംഷൻ,
ദി ഫ്ലോ ഇൻ ദി സ്ട്രീം ട്യൂബ് ഈസ് ഫ്രിക്ഷൻലെസ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫ്ലോ റീജിയനിലെ ഫ്രിക്ഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യില്ല. നെക്സ്റ്റ് വൺ ഈസ് ഫ്ലോ ഇൻ ദി സ്ട്രീം ട്യൂബ് ഈസ് അഡയബാറ്റിക്. അതായത് ഷോക്ക് വേവ് ഒക്കറ് ചെയ്യുന്ന ഫ്ലോ റീജിയനിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും തന്നെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് സീറോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് ഇവിടെ അഡയബാറ്റിക് എന്ന് എഴുതിയിരിക്കുന്നത്. ഫ്ലോ ഇൻ ദി സ്ട്രീം ട്യൂബ് ഈസ് അഡയബാറ്റിക്. നെക്സ്റ്റ് വൺ ഈസ് ദെർ ഈസ് നോ എക്സ്റ്റേണൽ വർക്ക്. അതായത് ഇവിടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള വർക്കുകൾ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയണം. നെക്സ്റ്റ് വൺ ഈസ് ബോഡി ഫോഴ്സസ് ആർ നെഗ്ലിജിബിൾ. അതായത് ബോഡി ഫോഴ്സസിന് എക്സാമ്പിൾ ആണ് ഗ്രാവിറ്റേഷണൽ പുൾ, അതേപോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസ് എന്നിവ. ഈ ഒരു നോർമൽ ഷോക്ക് വേവിൻ്റെ സ്റ്റഡിയിൽ ഈ രീതിയിലുള്ള ബോഡി ഫോഴ്സസ് ഒന്നും തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ ഗവേണിംഗ് ഇക്വേഷൻസ്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് മൂന്ന് ഗവേണിംഗ് ഇക്വേഷൻസ് ആണ് ഡിറൈവ് ചെയ്യാനുള്ളത്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ, മൊമെൻറ്റം ഇക്വേഷൻ, അതേപോലെ എനർജി ഇക്വേഷൻ. ഈ ഒരു ഡെറിവേഷൻസ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ഈ ഒരു ഫിഗർ വരയ്ക്കണം. ഈ കാണിച്ചിരിക്കുന്നത് ഒരു കോൺസ്റ്റൻ്റ് ഏരിയ പൈപ്പാണ്. ഈ ഒരു കോൺസ്റ്റൻ്റ് ഏരിയ പൈപ്പിൽ ഉള്ള ഒരു ഷോക്ക് വേവ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഈ രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇനി ഈ ഒരു ഷോക്ക് വേവിലേക്ക് ഫ്ലോ കടന്നു വരുന്ന ഈ ഒരു ഭാഗമാണ് ഇവിടെ ബിഫോർ ഷോക്ക് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു സെക്ഷനെ നമ്മൾ അപ്സ്ട്രീം എന്നും അതേസമയം ഈ ഒരു ഷോക്ക് വേവിൽ നിന്നും ഫ്ലോ പുറമേക്ക് പോകുന്ന ഭാഗം ഡൗൺ സ്ട്രീം എന്നുമാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതിനെ ആഫ്റ്റർ ഷോക്ക് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അപ്സ്ട്രീം സൈഡിലെ പ്രോപ്പർട്ടീസിനെ എക്സ് സഫിക്സ് ഉപയോഗിച്ചും അതേപോലെ ഡൗൺ സ്ട്രീം സൈഡിലെ പ്രോപ്പർട്ടീസിനെ വൈ സഫിക്സ് ഉപയോഗിച്ചുമാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ അപ്സ്ട്രീം മാക് നമ്പറിനെ എം സഫിക്സ് എക്സ് എന്നും വെലോസിറ്റിയെ സി സഫിക്സ് എക്സ് എന്നും റെപ്രസെൻ്റ് ചെയ്യാനുള്ള കാരണം. അതേപോലെ ഡൗൺ സ്ട്രീം മാക് നമ്പറിനെ എം സഫിക്സ് വൈ എന്നും വെലോസിറ്റിയെ സി സഫിക്സ് വൈ എന്നും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ അനുസരിച്ച് നമുക്കറിയാം എം ഡോട്ട് ഈക്വൽ ടു റോ എ സി ആണ്. ഇവിടെ ഡൗൺ സ്ട്രീമിലെയും അപ്സ്ട്രീമിലെയും മാസ് ഫ്ലോ റേറ്റുകൾ ഈക്വലൻ്റ് ആയതുകൊണ്ട് നമുക്ക് എഴുതാം എം ഡോട്ട് ഈക്വൽ ടു റോ എക്സ് എ എക്സ് സി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു റോ വൈ എ വൈ സി വൈ. ഇതിൽ റോ എക്സ് എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം ഡെൻസിറ്റി എ എക്സ്, അപ്സ്ട്രീം ഏരിയ സി എക്സ്, അപ്സ്ട്രീം വെലോസിറ്റി. റോ വൈ എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം ഡെൻസിറ്റി എ വൈ എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം ഏരിയ സി വൈ എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം വെലോസിറ്റി. ഇനി നമുക്കറിയാം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പൈപ്പിൻ്റെ ഏരിയ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് എഴുതാം എ എക്സ് ഈക്വൽ ടു എ വൈ ഈക്വൽ ടു എ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എഴുതാം എം ഡോട്ട് ബൈ എ ഈക്വൽ ടു റോ എക്സ് സി എക്സ് ഈക്വൽ ടു റോ വൈ സി വൈ. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ കേസ് ഓഫ് നോർമൽ ഷോക്ക്. നെക്സ്റ്റ് വൺ മൊമെൻറ്റം ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഡിറൈവ് ചെയ്ത ഇമ്പൾസ് ഫംഗ്ഷൻ്റെ പോർഷൻ ഒന്ന് റെഫർ ചെയ്യണം. അവിടെ നിന്നുള്ള ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ ഡയറക്റ്റ് എടുത്ത് എഴുതുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ളത് സെക്കൻഡ് മൊഡ്യൂളിലെ ഇമ്പൾസ് ഫംഗ്ഷൻ്റെ വീഡിയോ നിങ്ങൾ റെഫർ ചെയ്താൽ മതി. ഇക്വേഷൻ ഇങ്ങനെയാണ് പി എക്സ് മൈനസ് പി വൈ ഇൻറ്റു എ ഈക്വൽ ടു എം ഡോട്ട് ഇൻറ്റു സി വൈ മൈനസ് സി എക്സ്. ഇതിൽ പി എക്സ് എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം പ്രഷർ, പി വൈ എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം പ്രഷർ, എ ഏരിയ, എം ഡോട്ട് എന്ന് പറഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ്, സി വൈയും സി എക്സും ഡൗൺ സ്ട്രീമിലെയും അപ്സ്ട്രീമിലെയും വെലോസിറ്റീസ്. ഇനി ഈ ഒരു ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ഏരിയ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വരുന്നതാണ് പി എക്സ് മൈനസ് പി വൈ ഈക്വൽ ടു എം ഡോട്ട് ബൈ എ ഇൻറ്റു സി വൈ മൈനസ് സി എക്സ്. ഇനി റൈറ്റ് സൈഡിലുള്ള എം ഡോട്ട് ബൈ എ എന്നുള്ളത് ഈ ഒരു ബ്രാക്കറ്റിനുള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഇക്വേഷനാണ് പി എക്സ് മൈനസ് പി വൈ ഈക്വൽ ടു എം ഡോട്ട് ബൈ എ ഇൻറ്റു സി വൈ മൈനസ് എം ഡോട്ട് ബൈ എ ഇൻറ്റു സി എക്സ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ഒരു എം ഡോട്ട് ബൈ എക്ക് പകരം റോ വൈ സി വൈയും ഇവിടെയുള്ള എം ഡോട്ട് ബൈ എക്ക് പകരം റോ എക്സ് സി എക്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന ഇക്വേഷനാണ് റോ വൈ സി വൈ സ്ക്വയർ മൈനസ് റോ എക്സ് സി എക്സ് സ്ക്വയർ. ഇനി ഈ ഒരു ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ, അതായത് റോ എക്സ് സി എക്സ് സ്ക്വയർ എന്നുള്ള റൈറ്റ് സൈഡിലുള്ള ടേം ലെഫ്റ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലുള്ള മൈനസ് പി വൈ റൈറ്റ് സൈഡിലേക്കും പോവുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഇക്വേഷനാണ് പി എക്സ് പ്ലസ് റോ എക്സ് സി എക്സ് സ്ക്വയർ ഈക്വൽ ടു പി വൈ പ്ലസ് റോ വൈ സി വൈ സ്ക്വയർ. ഇതിന് മുന്നേയുള്ള മൊഡ്യൂളിൽ ഇമ്പൾസ് ഫംഗ്ഷൻ എഫ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അതായത് ഇമ്പൾസ് ഫംഗ്ഷൻ എഫ് ഈക്വൽ ടു പി പ്ലസ് റോ സി സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ഈ ഒരു ഇക്വേഷനിലെ പി എക്സ് പ്ലസ് റോ എക്സ് സി എക്സ് സ്ക്വയറിന് എഫ് എക്സ് എന്നും പി വൈ പ്ലസ് റോ വൈ സി വൈ സ്ക്വയറിന് എഫ് വൈ എന്നും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വരുന്നതാണ് എഫ് എക്സ് ഈക്വൽ ടു എഫ് വൈ എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് ഗവേണിംഗ് ഇക്വേഷനാണ് എനർജി ഇക്വേഷൻ. എനർജി ഇക്വേഷൻ എന്താണെന്നുള്ളത് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. അതായത് എച്ച് സീറോ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്നുള്ളത്. ഇനി
അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള അപ്സ്ട്രീമിലെ എനർജിയും ഡൗൺ സ്ട്രീമിലെ എനർജിയും ഈക്വലൻ്റ് ആയിരിക്കും. സോ നമുക്ക് എഴുതാം എച്ച് സീറോ എക്സ് ഈക്വൽ ടു എച്ച് സീറോ വൈ. ഇനി എച്ച് സീറോൻ്റെ ഇക്വേഷൻ നമ്മളിവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്നതാണ് എച്ച് എക്സ് പ്ലസ് ഹാഫ് സി എക്സ് സ്ക്വയർ ഈക്വൽ ടു എച്ച് വൈ പ്ലസ് ഹാഫ് സി വൈ സ്ക്വയർ എന്നുള്ള രീതിയിൽ. ഈ ഒരു ഇക്വേഷനാണ് എനർജി ഇക്വേഷൻ.